ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ കുഞ്ഞുമക്കളെ, ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും തന്നെ തിരുബാലസഖ്യം എന്ന സംഘടനയിൽ അംഗങ്ങളാണല്ലോ. നമുക്ക് ഈ വീഡിയോയിലൂടെ തിരുബാലസഖ്യത്തെക്കുറിച്ച് കൂടുതലായി അറിയാം. കുഞ്ഞുമക്കളെ, തിരുബാലസഖ്യം എന്ന സംഘടന തുടങ്ങുവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ചൈനയിലുണ്ടായ പട്ടിണിയും അതിശൈത്യവും കൊണ്ട് ഒരുപാട് കുട്ടികൾ മരിച്ചുപോയി. അവർക്ക് വേണ്ടി തുടങ്ങിയ സംഘടനയാണ് തിരുബാലസഖ്യം. ആരുടെ മക്കളാണ് തിരുബാലസഖ്യത്തിലെ അംഗങ്ങളെന്ന് നിങ്ങൾക്കറിയാമോ? ഉണ്ണീശോയുടെ മക്കളാണ് തിരുബാലസഖ്യത്തിലെ അംഗങ്ങൾ. തിരുബാലസഖ്യ ദിനമായി ഓരോ വർഷവും ആചരിക്കുന്ന ദിവസം ഏതാണ്? ഫെബ്രുവരി മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് തിരുബാലസഖ്യം ദിനമായി ആചരിക്കുന്നത്. ആരാണ് ലോകം മുഴുവനുമുള്ള തിരുബാലസഖ്യം സംഘടനയുടെ രക്ഷാധികാരി? മാർപ്പാപ്പയാണ് തിരുബാലസഖ്യം സംഘടനയുടെ രക്ഷാധികാരി. അതുപോലെ തന്നെ കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ തിരുബാലസഖ്യം സംഘടനയുടെ രക്ഷാധികാരി ആരാണ്? നമ്മുടെ ജോസഫ് കാരിക്കശ്ശേരി പിതാവാണ് കോട്ടപ്പുറം രൂപതയുടെ രക്ഷാധികാരി. തിരുബാലസഖ്യം എന്ന സംഘടനയ്ക്ക് മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അത് ഏതെല്ലാമെന്ന് നോക്കാം. ഉണ്ണീശോയോടുള്ള ഭക്തിയിൽ വളർത്തുക, എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അനാഥരായ പാവപ്പെട്ട കുഞ്ഞുമക്കളെ സഹായിക്കുക, സഹായിക്കാനുള്ള പ്രേരണ നൽകുക, ഇവ മൂന്നുമാണ് തിരുബാലസഖ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ. തിരുബാലസഖ്യം സംഘടനയുടെ മുദ്രാവാക്യം എന്താണ്? എല്ലാം ഉണ്ണീശോയ്ക്ക് വേണ്ടി എന്നതാണ് തിരുബാലസഖ്യത്തിൻ്റെ മുദ്രാവാക്യം. എല്ലാ മാസവും ചെയ്യേണ്ടതായ കാര്യം, എല്ലാ മാസവും 5 രൂപ വീതം കൂട്ടിവെക്കണം. തിരുബാലസഖ്യത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ എല്ലാ ദിവസവും നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നന്മ നിറഞ്ഞ മറിയം വീതം എല്ലാ ദിവസവും ചൊല്ലണം. പിന്നെ സുഹൃദജപമായ പരിശുദ്ധ മറിയമേ എല്ലാ പാവപ്പെട്ട കുട്ടികൾക്കും ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഈ രണ്ട് പ്രാർത്ഥനയും നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലണം. അങ്ങനെ ഉണ്ണീശോയുടെ പ്രിയ മക്കളായി നിങ്ങൾ വളരണം. തിരുബാലസഖ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഉണ്ണീശോയുടെ പ്രിയ കുഞ്ഞുമക്കൾക്ക് ഉണ്ണീശോയെ പോലെ വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.